സി എയുടെ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വന്നു. രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ അലകൾ 2020 ഫെബ്രുവരി മാസം എന്ന വണ്ണം ഉയരുകയാണ്. കേരളത്തിലും ശക്തമായ പ്രതിഷേധമുണ്ടാകും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു. അപ്പോൾ താങ്കളെപ്പോലുള്ളൊരു എം പിക്ക് ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ ഇനിയിപ്പോൾ താങ്കൾ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഉത്തരവാദിത്വം ഏറുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അമിത അധികാരം കൊടുക്കുന്ന ഒരു ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റ് വന്നു. രസകരമായൊരു അനുഭവം ഞാൻ പറയും. ആ ഭേദഗതിക്കെതിരായി അടിച്ച് കസറിയത് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ മെമ്പർമാരാണ്. ഞാനും പറഞ്ഞു, എനിക്കറിയാവുന്ന ഭാഷയും ഞാനും പറഞ്ഞു, ഇത് ബസ് പാസറിന് വരം കൊടുക്കുന്ന പോലെയാണ്, ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്, ഇത്രയധികം ആളുകൾ കിടക്കുകയാണ് ഈ NIA ഇപ്പം തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി അധികാരം കൂടുതൽ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ആ വസ്തുവകൾ കണ്ടുകെട്ടുക, ഏതൊരു സ്റ്റേറ്റ് വിരിക്കുന്ന കേസുകളിൽ സ്റ്റേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ടേക്ക് ഓവർ ചെയ്യുക, ഈ അമെൻമെൻസാണ് വരുന്നത്. ഇപ്പം ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അടിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തകർത്ത് കളയുമെന്ന് വിചാരിച്ചു. പക്ഷെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് പറയുകയാണ് NIA കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ കുഞ്ഞിനെതിരായി ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അവർ BJP അനുകൂലമായി വോട്ട് ചെയ്തു, കോൺഗ്രസ് മൊത്തം പ്രതിപക്ഷം ഒന്നാകെ. അപ്പോൾ വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് എതിർക്കുന്ന, വോട്ടെടുപ്പ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്പീക്കർ അവിവേചനാധികാരം ഉപയോഗിച്ചു, രഹസ്യ ബാലറ്റ് ഇല്ല, അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ ആകെ എഴുന്നേറ്റ് നിന്നവരുടെ എണ്ണം 6, അതിലേക മലയാളി ഞാൻ മാത്രമാണ്. ഞാൻ എന്നെ കനലൊരു തരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കേട്ടപ്പോൾ, ആക്കുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാമെങ്കിൽ ഇച്ചിരി മാനസിക വിഷമമുണ്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് ഞാൻ വോട്ട് രേഖപ്പെടുത്തി. ഒറ്റയ്ക്കാണെങ്കിലും ഇനിയും എഴുന്നേറ്റ് നിൽക്കും, ഒറ്റയ്ക്കാണെങ്കിലും എഴുന്നേക്കും. അമിത്ഷാ പറഞ്ഞു, ലോകം കാണട്ടെ തീവ്രവാദികളെ ആരാണ് സഹായിക്കുന്നത്, ആർക്കൊപ്പമാണ്, തീവ്രവാദികൾക്കൊപ്പം ആരാണെന്ന്. ഞാനേ ഏറ്റവും ഒടുവിൽ അത് തെളിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സായിബാബയെ പുറത്താക്കുന്ന, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് 10 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം പുറത്തു വിടുമ്പോൾ താങ്കൾ എടുത്ത നിലപാട് ശരിയാണെന്ന്? ശരിയാണ്, 100%. 2000 പേരാണ് ഒരു വർഷം. 2000 പേരാണ് അതുപോലെ സിദ്ദിഖാപ്പന്റെ വിഷയം എത്ര തവണ ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിച്ച ആളാണ്. സ്റ്റാൻസാമിയുടേത്, സിദ്ദിഖാപ്പൻ്റെ, ഇതെല്ലാം ഒരിക്കലും ഒരു മതപരമായ ഇതുകൊണ്ടല്ലോ. സ്റ്റാൻസാമിയെ പോലുള്ള 85 വയസ്സ് കഴിഞ്ഞു. മറ്റൊരു കാര്യം കൂടി.